ഹായ് ഫ്രണ്ട്സ്, ഞാൻ വിജയാണ് കേട്ടോ. ഇന്ന് അമ്മമ്മ സ്പെഷ്യൽ കാമ്പ് പച്ചടിയാണ്. നമുക്ക് നോക്കിയിട്ട് വരാം. അമ്മമ്മ ഇന്ന് സ്പെഷ്യലായിട്ടൊരു കാമ്പ് പച്ചടി ആക്കുന്നുണ്ട്. അമ്മമ്മ നമുക്കത് എങ്ങനെയാണ് ആക്കേണ്ടതെന്ന് പറഞ്ഞു തരും. ആ അല്ലേ അമ്മമ്മ, എന്താ അമ്മമ്മ ഇതിനകത്ത് വേണ്ടത്? കാമ്പ് ചെറുങ്ങനെ മുറിക്കണ്ടേ? ചെറുങ്ങനെ മുറിക്കുക, എന്നിട്ട് മുറിച്ച് അത് ചെറുങ്ങനെ മുറിച്ചിടുക. അതിന്റെ നാര് കളയണം അല്ലേ? നാര് കളയണം. എന്നിട്ട് കാന്താരി, കാന്താരി അല്ലെങ്കിൽ പച്ചമുളക് എടുക്കുക അല്ലേ? പച്ചമുളക്, പിന്നെ കടുക്, പിന്നെ ജീരകം വേണോ? വേണ്ടല്ല, ജീരകം വേണ്ട, ജീരകം വേണ്ട. അപ്പോൾ തേങ്ങയും പിന്നെ കടുകും കാന്താരി മുളകും ഇല്ലെങ്കിൽ പച്ചമുളക്, ഇതെല്ലാം ചമ്മന്തി ആക്കാം. ചമ്മന്തി പോലെ, ചമ്മന്തി പോലെ ആക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി ഇതിനകത്ത് ഇട്ടിട്ട് ആക്കണം. കാമ്പ് പിന്നെ മുറിച്ച് പെരക്കി ഉപ്പ് പെരക്കി വെക്കുക. എന്നിട്ട് വേവിക്കണ്ട അല്ലേ? വേവിക്കണ്ട. പച്ചക്ക് തന്നെ അമ്മമ്മ പച്ചയായിട്ടാണ് ആക്കുന്നത്. വേവിച്ചിട്ടും ആക്കാൻ പറ്റൂലേ? വേവിച്ചിട്ടും ആക്കാൻ പറ്റുന്നതാണ് അമ്മമ്മ പറയുന്നത്. അപ്പോൾ അമ്മമ്മ ഇപ്പം പച്ച മുറിച്ചിട്ടിട്ട് ഉപ്പ് പെരക്കി വെച്ചിട്ട് അങ്ങനെയാണ് ആക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേവിച്ചിട്ടും ആക്കാം. അപ്പോൾ രണ്ടിൻ്റെയും ടേസ്റ്റ് മാറ്റാന്ന്. ഇതാണ് കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അമ്മമ്മ അത് തേച്ച് മുറിച്ച് ചെറുതായിട്ട് മുറിച്ചിട്ടിട്ട് വരട്ടെ, അത് കാണിച്ചു തരാം. അമ്മമ്മ കാമ്പ് മുറിച്ചത് നമുക്ക് നോക്കിയിട്ട് വരാം. ഓ, ഇവിടെ ഉപ്പിട്ട് ശരിയാക്കുന്നുണ്ട്. കാമ്പിനെ തിരുമ്മി വെക്കുന്നുണ്ട് ഉപ്പിട്ടിട്ട്. ഉപ്പിട്ടിട്ട് എത്ര സമയം വെക്കണം? കുറേ സമയം വെക്കണം. ഇത് അതെ. ആ അമ്മമ്മ അരക്കേണ്ട തേങ്ങയും തേങ്ങയും ഇഞ്ചി കഷ്ണവും കാന്താരി മുളകും എടുത്തിട്ടുണ്ട്. അല്ല, കടുക് അരക്കുമ്പോടണ്ട എല്ലാം. ആ അമ്മമ്മ ഏതാ ഉപ്പിട്ടിട്ട് ഇതിനകത്ത് വേറെ പാത്രത്തിലേക്ക് മാറ്റി വെക്കുന്നില്ലേ? വെള്ളം ആവശ്യമില്ല, അത് കളയണം. വെള്ളം നമ്മൾ ഉപ്പിട്ട് പീഞ്ഞെടുക്കുന്നുണ്ട്. ആ വെള്ളം ആവശ്യമില്ല, കളയണം. വെള്ളം നമുക്ക് ആവശ്യമില്ലാത്തതാണ്. ഉപ്പിട്ടാക്കിയതുകൊണ്ട് ഇത് കുറച്ച് സോഫ്റ്റായിട്ടുണ്ട്. അതാ നമ്മുടെ കാമ്പ് കുറച്ച് സോഫ്റ്റായിട്ടുണ്ട്. നല്ല ചെറുതായിട്ട് അമ്മമ്മ കട്ട് ചെയ്ത് എടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് അരപ്പ് ചേർക്കും അല്ലേ? അരപ്പ് അരച്ചിട്ട് ചേർക്കും. ആ അപ്പോൾ അമ്മമ്മ അതെല്ലാം അരച്ചിട്ട് വരട്ട്. എന്നിട്ട് നമുക്ക് നോക്കാം. തേങ്ങ അരച്ചത് കാണിച്ചു തരാം. അതാ ഇത് അവസാനം കടുകിട്ട് പൊട്ടിക്കുക ചെയ്തേ. നമ്മൾ തേങ്ങയുടെ കൂടെ തന്നെ കടുക് ഇട്ടിട്ട് അരച്ചിട്ടില്ല. അതിൻ്റെ അവസാനം തേങ്ങ കുറച്ച് ഒതുക്കി കഴിഞ്ഞതിന് ശേഷം കടുക് ക്രഷ് ചെയ്യുകയോ ചെയ്ത് പേസ്റ്റാക്കി അരച്ചിട്ടുള്ള കടുക്. അപ്പോൾ അത് അമ്മമ്മ അതിനകത്തേക്ക് ഇട്ടിട്ടുണ്ട്. കാമ്പിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുകയാണ്. ആദ്യം അരപ്പിട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. ആ അതിന് ശേഷമാണ് തൈര് ഒഴിക്കുന്നത്. അമ്മമ്മ തേങ്ങ അരക്കുമ്പോൾ തൈര് ചേർത്തിട്ടില്ല കേട്ടോ. അപ്പോൾ അത് ലൂസായി പോകുമെന്ന് പറഞ്ഞു. തേങ്ങയുടെ കൂടെ ചേർക്കാതെ അവസാനമാണ് തൈരിട്ടിട്ട് ഒഴിച്ചിട്ട് മിക്സ് ചെയ്യുന്നത്. അത് കട്ടത്തൈര് എന്നിട്ട് ബോട്ടിൽ വാങ്ങാൻ കിട്ടുന്നതാണ്. പാക്കറ്റ് തൈരായാലും മതി, അതേതായാലും മതി. ആ അമ്മമ്മ അതിന് വറവിടാൻ പോവുകയാണ്. കടുകും കറി വെക്കില്ല? ഉണക്കമുളക് വേണ്ട? ഉണക്കമുളക് ഇടൂലേ? അപ്പം അമ്മമ്മ വെളിച്ചെണ്ണയിൽ കടുക് ഇട്ടു. ഇനി എന്താ വേണ്ടേ? ആ ഉണക്കമുളക് ഇടുന്നുണ്ട്, കറിവേപ്പില, കടുകും ഉണക്കമുളകും കറിവേപ്പില ഇട്ടിട്ട് വറവിടുക. Thank you.
കടുകും ഉണക്കമുളക് കറിവേപ്പില അമ്മമ്മ പച്ചടി ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതല്ലേ, നമ്മുടെ വീട്ടിൽ തന്നെ കിട്ടുന്ന സാധനങ്ങളല്ലേ എല്ലാം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.